पीलीभीत लोकसभा सीटे कुछ अलिया उत्तर प्रदेश मत लोकसभा सीट सुलतानपूर् रू प्रत्येक पीलीभीत सुलतानपूर मारी मसु नेता फिरोज वरुण गांधी അദ്ദേഹത്തിന്റെ മാതാവായ മേനക ഗാന്ധി ഒന്നാം മോദി സർക്കാരിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു. ഫിറോസ് വരുൺ ഗാന്ധി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ പേര് കേട്ടിരുന്നു. പക്ഷേ കേശവ് പ്രസാദ് മൗര്യയും മറ്റ് പല നേതാക്കളും ഒക്കെയാണ് അവിടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിൽ അധിഷ്ഠിതരായത്. യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി ഫിറോസ് വരുൺ ഗാന്ധിയെ ഒതുക്കി എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. കർഷക സംഘടനകൾ, അതായത് രാകേഷ് ടിക്കായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കർഷക മാർച്ച്, ഒരു ലോങ് മാർച്ച്, ഡൽഹിയിൽ കൊടും ശൈത്യത്തെ അതിജീവിച്ചുകൊണ്ടുള്ള കർഷക സമരം, മോദി ഒരു നിമിഷം പകച്ചുപോയ ഒരു മുന്നേറ്റം, അതായിരുന്നു കർഷക സമരം. ശിരോമണി അകാലിദൾ അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ എടുത്ത തീരുമാനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഫിറോസ് വരുൺ ഗാന്ധി അടുത്ത ഇലക്ഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി തന്റെ ജ്യേഷ്ഠനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരത് ജോഡോ യാത്രയുടെ റാലിയിൽ പ്രസംഗിക്കാൻ ഉണ്ടായ കാരണത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഭാരത് ജോഡോ യാത്ര എന്നത് കേവലം ഒരു ഇന്ത്യയെ യോജിപ്പിക്കുന്ന ഒരു യാത്രയായി മാത്രം അതിനെ കാണാൻ കഴിയില്ല. അത് സാർവദേശികമായി ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഇണചേരലാണ്. എന്തിൻ്റെ? സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഒക്കെ ഒരു കൂടിച്ചേരലാണ്. അത് ജനങ്ങൾ എത്രത്തോളം ഉൾക്കാഴ്ചയോടുകൂടി അതിനെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ നേർ പൊരുളാണ് ഭാരത് ജോഡോ യാത്രയിൽ ഇപ്പോൾ പല നേതാക്കളും പങ്കെടുക്കുന്നത്. കശ്മീരിൽ നമ്മൾ കണ്ടു ഗുപ്കാര സഖ്യം പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. അവരാരുടെയും പിന്തുണ വേണമെന്ന് പറഞ്ഞല്ല രാഹുൽ ഗാന്ധി ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നത്. തനിക്ക് കുറച്ച് പിന്തുണ ഉള്ള ആളുകളെ ഉള്ളൂ, അല്ലെങ്കിൽ തനിക്ക് വലിയ പിന്തുണയൊന്നും ഇല്ല എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഈ യാത്ര തുടങ്ങിയത്. ഇപ്പൊ നോക്കൂ, രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെയാണ്. ഇതാണ് ഈ അവസ്ഥ. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകത്തിനകത്ത് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹവും അതുപോലെ തന്നെ ഇന്ത്യയെ യോജിപ്പിക്കുന്ന, ഹൈന്ദവനെന്നോ മുസ്ലിമെന്നോ പാഴ്സിയെന്നോ സിഖെന്നോ ഇല്ലാതെ ഇന്ത്യയെ യോജിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഐക്യത്തോടുകൂടി സമരം ചെയ്ത ആ മനുഷ്യനെ കുറിച്ച് ഒരു വെളിച്ചത്തിന്റെ ബീം ആണ് എന്ന് പറയാൻ നെഹ്റു പറഞ്ഞ ആ ഉപയോഗിച്ച വാക്കുകൾ തന്നെയാണ് ഇവിടെ നെഹ്റുവിന്റെ മകളായ ഇന്ദിരയുടെ കൊച്ചുമകൻ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുന്നത്. രാഹുൽ ഗാന്ധി തന്റെ സഹോദരനാണ് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയുന്ന ഫിറോസ് വരുൺ ഗാന്ധി ഒരു കാര്യം കൂടി പറയുകയാണ്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മതേതരത്വ നിലപാട് കാത്തു സൂക്ഷിക്കുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പമല്ലാതെ ആരോടൊപ്പമാണ് ഞാൻ നിൽക്കേണ്ടത്? ഒരുപക്ഷെ ഫിറോസ് വരുൺ ഗാന്ധിയുടെ ഈ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടാൻ പോവുകയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വലിയ കോളിളക്കം ഉണ്ടാക്കാൻ പോവുകയാണ്. യു പി എന്ന് പറയുന്നത് എക്കാലവും കാവിക്കോട്ടെ ആയിരിക്കില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അത് എത്രത്തോളമാണ് നിതീഷ് കുമാറിന്റെ പാഠവും യു പിയിൽ എത്രത്തോളം സീറ്റുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ നമ്മൾ അടുത്ത ലോക്സഭയിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.